ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടേബിൾ ട്രീറ്റ്സ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചോദിച്ചാൽ, ഈ പ്ലേറ്റിൽ ഇങ്ങനെ വെക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിക്കാണും. അതെ, കുക്കീസ്. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം ബിസ്ക്കറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. വീഡിയോയിലോട്ട് പോവാം. അതിനായി ആദ്യം ഒരു ബൗളെടുക്കുക. അതിലൊരു കാൽ കപ്പോളം വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്ത് തരം ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ. ബട്ടർ വേണമെങ്കിൽ അതും ഉരുക്കിയിട്ട് ഒഴിക്കാം, അതും കാൽ കപ്പ് അളവിലെടുക്കാം. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇടുക. എന്നിട്ട് നല്ലതുപോലെ അതിനെ അങ്ങ് യോജിപ്പിക്കുക. നന്നായിട്ട് അങ്ങ് യോജിപ്പിക്കണം കേട്ടോ, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ബിസ്ക്കറ്റ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിനെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഞാനത് സ്പീഡിലിട്ടിട്ട് കാണിച്ചുതരാം. സ്പീഡിലിട്ടിട്ട് കാണിച്ചിട്ട് നിങ്ങളത് ഞാൻ കുറച്ച് സമയം ആക്കിയില്ലെന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ കുറേ സമയം നിന്നിട്ട് അതിനെ യോജിപ്പിച്ചിന് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മധുരം ബാലൻസ് ആക്കാനുള്ള ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും ഇളക്കുക. അവർ തമ്മിൽ നല്ലോണം യോജിച്ചാൽ മാത്രമേ നമ്മൾ ആക്കുന്ന സാധനത്തിനോട് തിന്നുന്ന ആൾക്കാരും യോജിക്കുള്ളൂ. അതുപോലെ വേണം അത് മിക്സാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഒരു കപ്പ് മൈദ ഇടുക. എന്നിട്ട് അതിന് നല്ലോണം അങ്ങ് യോജിപ്പിക്കുക. എന്നിട്ട് പിന്നെ നല്ലോണം എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നല്ലോണം അതിനെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ പുട്ടുപൊടിക്ക് വയ്ക്കുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് പിന്നെ ഒരു 10 കിലോ വയ്ക്കുന്ന പോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ എന്താ പറയുക, ഫ്രിഡ്ജിൽ വെക്കാത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണ് സ്പൂണായിട്ട് ഒഴിച്ചെടുത്താൽ മതി. കണ്ട, ഞാൻ ഒഴിക്കാൻ പോകുന്നുണ്ടേ. ഇങ്ങനെ ഓരോ സ്പൂൺ ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് നല്ലതുപോലെ യോജിപ്പിക്കുക. അതിനെ അങ്ങനെ വേദനിപ്പിക്കാണ്ട് വേണം കേട്ടോ യോജിപ്പിക്കാൻ. എന്നിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ ആയിട്ട് അതിനെ യോജിപ്പിച്ചെടുക്കുക. ഓരോ സ്പൂണായിട്ട് പാലൊഴിച്ച് എന്നിട്ട് അതിനെ ഇങ്ങനെ യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഒരു 10 കിലോയുടെയൊക്കെ മാവ് കിട്ടുന്നതുപോലെ ആക്കണം അതിനെ. അപ്പോൾ അതിൻ്റെ പരുവം എങ്ങനെയാണ് മനസ്സിലാകുന്നത് വെച്ചാൽ, ഓരോ സ്പൂണ് പാൽ വെച്ചതിന് ശേഷം നല്ലോണം അത് മിക്സാക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഉണ്ട എടുത്തിട്ട് കൈമൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നിക്കി നോക്കുക. അപ്പോൾ അത് പൊട്ടുന്നില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരുവായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇനിയും പാലിൻ്റെയും ഇനിയും കൊയ്യൻ്റെയും ആവശ്യമുണ്ട്. ഇനി അടുത്തത് ബിസ്ക്കറ്റിൻ്റെ അവസാനത്തെ സ്റ്റെപ്പാട്ടാണ്. അപ്പം നമ്മൾ എന്നാ ഒരു കഷ്ണം എടുക്കുക, കൈമെന്ന് വെച്ച് നല്ലോണം ഒരു ബോളാക്കി എടുക്കുക. എന്നിട്ട് അപ്പുറത്തെ കൈമലിട്ടിട്ട് അതിനെ നല്ലോണം അമർത്തി അമർത്തി എടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ വെച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർക്കിനെ കൊണ്ട് ഡിസൈൻ ആക്കിയത്. നിങ്ങളുടെ അടുത്ത് ചോക്കോ ചിപ്പോ അങ്ങനെ എന്തെങ്കിലും ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരെ വെച്ചെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. അതുപോലെ എല്ലാ ബോൾസും അങ്ങനെ ആക്കിയെടുക്കുക. എൻ്റെ അടുത്ത് കുറച്ച് ചുവപ്പ് കളറുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചുവപ്പ് കളർ താക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നല്ലതുപോലെ കുഴക്കാം. റെഡ് കളർ ബോളാക്കി എടുക്കുക. അതുപോലെ കുറച്ച് കോക്കോ പൗഡർ എന്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചോക്കോൻ്റെ ബോളും ആക്കിയെടുക്കുക. ചോക്കോൻ്റെ ബോളാക്കി എടുക്കുമ്പോൾ മാവ് കുറച്ചും കൂടി കട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിനെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ ആക്കി വെച്ച പോലെ ഓരോരോ ഡിസൈനിൽ ബിസ്ക്കറ്റ് ആക്കിയെടുക്കുക. ഇനി ബിസ്ക്കറ്റ് ആക്കാൻ വെക്കുന്ന നമ്മുടെ പാത്രത്തിൽ കുറച്ച് ബട്ടറാ വെണ്ണയാ അല്ല എന്താ നിങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ ഓയിലെങ്കിൽ ഓയിൽ അത് കംപ്ലീറ്റ് അങ്ങ് തേച്ച് പിടിപ്പിക്കുക.
അടിയിലൊരു പാത്രം വെച്ചിട്ടാട്ടോ ഞാൻ ബിസ്ക്കറ്റാക്കുന്ന പാത്രം വെക്കുന്നത്. അപ്പോൾ അതിൽ വായുസഞ്ചാരമൊന്നും ഇല്ലാത്ത ഒരു മൂടി എല്ലാം നമ്മൾ ഉണ്ടായിരിക്കണം ആ പാത്രത്തിന്. എന്നിട്ട് അതിൽ ഈ സോസ് പാനിലോ അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങളെ സൗകര്യത്തിന് വെക്കാം. ഒരു ക്ലിയർ ഇല്ല അല്ലേ, ഇപ്പം ശരിയാക്കി തരേ. ശരി, നമ്മളാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് അതിൽ വെച്ചു കൊടുക്കുക, എന്നിട്ട് മൂടി ഇട്ട് കൊടുക്കുക. കുറഞ്ഞ തീയിലാണ് ഇത് വേവിക്കേണ്ടത്, ഒരു 15 മിനിറ്റോളാണ് വേവിക്കണ്ടേ. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള ബിസ്ക്കറ്റ് അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതാക്കി നോക്കിയാലേ നമുക്ക് തോന്നുമ്പോൾ തിന്നാൻ പറ്റൂല കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചങ്ങായിമാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.